നടൻ ജയറാമും ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും തമ്മിലുള്ള സൗഹൃദം ആരാധകർക്ക് സുപരിചിതമാണ്. ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ ഭാര്യ ചാരുവിനൊപ്പം സഞ്ജു എത്തിയ ചിത്രങ്ങളും ഏറെ വൈറലായിരുന്നു. മിമിക്രി താരം കൂടിയായ ജയറാം സഞ്ജുവിന്റെ ശബ്ദം അനുകരിക്കുന്ന ഓഡിയോയാണ് ഇപ്പോൾ ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചത്. ഇത് ഇരുകൈ നീട്ടി ആരാധകർ സ്വീകരിക്കുകയും ചെയ്തു. ആ അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ചെന്നൈയിൽ കളിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഈ ബാറ്റിംഗ് പിച്ചായതുകൊണ്ട് തന്നെ കളിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഇതാണ്. ഗെയിം എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമായിരിക്കും അത്. ഇല്ലില്ല, തിരുവനന്തപുരത്ത് കളിക്കുന്നില്ല, തിരുവനന്തപുരത്ത് കളിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അറിയില്ല. അതെ, ആളുകൾ കാണിക്കുന്ന സ്നേഹം അത് സന്തോഷമുള്ള കാര്യം തന്നെ. പിന്നെ ആ ജയറാമേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. അതെ അതെ, ലഞ്ച് കഴിക്കാൻ വേണ്ടി. ചാരു ഉണ്ടായിരുന്നു, ചാരു ഉണ്ടായിരുന്നു. ചാരു ഞാനും കൂടി തന്നെ പോയത്. നന്നായിരുന്നു, നന്നായിരുന്നു. ഞങ്ങൾ നേരത്തെ അറിയുന്നതാണ്. അതെ അതെ, ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഒരു ചെറിയ ശ്രമം എന്ന് കുറിച്ച് ജയറാം തന്നെയാണ് ഓഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഐ പി എൽ ആരംഭിച്ചത് പ്രമാണിച്ച് സഞ്ജുവിനെ ആശംസകൾ അറിയിക്കുന്നുമുണ്ട് താരം. ജയറാമേട്ട തകർത്തു, വേറെ ലെവൽ, അവിടെ ബാറ്റ് കൊണ്ടും ഇവിടെ ശബ്ദം കൊണ്ടും. ഐ പി എൽ തുടങ്ങാൻ നോക്കിയിരിക്കുമായിരുന്നല്ലേ തുടങ്ങിയ ആരാധക കമന്റുകളും പോസ്റ്റിന് താഴെ നിറയുന്നതുമുണ്ട്. എന്തായാലും സഞ്ജുവിന്റെ ശബ്ദത്തിൽ ജയറാം പറഞ്ഞത് ശരിക്കും ഗംഭീരമായിട്ടുണ്ടെന്ന് ആരാധകർ ഉറപ്പിക്കുമ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ റോയൽസ് ഗെയിമിൽ സഞ്ജു 50 അടിക്കുകയും മാച്ച് ജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ക്യാപ്റ്റന് മികച്ച കൈയടിയാണ് ആരാധകർ നൽകിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും ജയറാമിന്റെ ആശംസ ഭരിച്ചു എന്ന് തന്നെ പറയാം. മിമിക്രി വേദിയിൽ നിന്നാണ് ജയറാം സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. സ്റ്റേജ് ഷോകളിൽ നിന്നും സിനിമയിലെത്തിയ അഭിനേതാക്കളിൽ ഏറ്റവും മുന്നിലുള്ളത് ജയറാം ആയിരിക്കും. നടൻ എന്ന നിലയിലുള്ള ജയറാമിന്റെ വിജയമാണ് സിനിമാ ലോകത്തെത്താൻ മിമിക്രി കലാകാരന്മാർക്ക് പ്രചോദനമായത്. മണിരത്നത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ പുനീൻ സെൽവനാണ് ജയറാം അവസാനമായി അഭിനയിച്ചത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം 2 ഏപ്രിൽ 28 തിയേറ്ററിലേക്ക് എത്തുകയാണ്.